ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വിജയമാകേണ്ടിയിരുന്ന സിനിമകളെയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചരിത്രം കുറിക്കേണ്ട സിനിമകളാണ്. 5 സിനിമകളാണ് ഈ ഒരു ലിസ്റ്റിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ ഉൾപ്പെടുത്തേണ്ട സിനിമ ഈ ഒരു സിനിമ തന്നെയാണ്, മോഹൻലാലിന്റെ ഒടിയൻ. 2018 ഡിസംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണല്ലോ ഭേദം. കാരണം ഒരുപാട് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ സിനിമയാണ്. അത്രത്തോളം വലിയൊരു ഹൈപ്പ് തന്നെയായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായത് താനും. മലയാളം സിനിമ കണ്ട ഏറ്റവും വലിയ ഹൈപ്പിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തന്നെയായിരുന്നു ഒടിയൻ. രണ്ടാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ തന്നെ മറ്റൊരു സിനിമയായ വില്ലൻ എന്ന സിനിമയാണ്. ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും എല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകരെ ഒരുപോലെ ആവേശത്തിലാഴ്ത്തിയതാണ്. എന്നാൽ സിനിമയിൽ കാണിച്ചു വെച്ചത് വേറൊരു രീതിയിൽ. ഈ രണ്ട് സിനിമകൾ, ഒടിയൻ വില്ലൻ തുടങ്ങിയ സിനിമകൾ, ചെറിയ പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ വേറൊരു ലെവലിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ മാറ്റേണ്ടിയിരുന്ന സിനിമകൾ തന്നെയായിരുന്നു. ഇനി നമ്മുടെ മെഗാസ്റ്റർ മമ്മൂക്കിയുടെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാമാങ്കം എന്ന സിനിമ തന്നെയാണ് കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിലെ തിയേറ്ററുകളിലേക്ക് വന്നത്. സിനിമയെക്കുറിച്ച് പറയേണ്ടല്ലോ, ഈ ഒരു സിനിമ ഒരുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. കാരണം സിനിമയുടെ ടീസറും ട്രെയിലറും എല്ലാം തന്നെ അത്രത്തോളം മികച്ചൊരു ഹൈപ്പും മികച്ചൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കും ഇടയിൽ ഉയർത്തിയത്. എന്നാൽ ഒന്നും തന്നെ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചില്ല. അടുത്തൊരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസ് എന്ന സിനിമയാണ് നാം ഉൾപ്പെടുത്തുന്നത്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായെത്തിയ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ദൈർഘ്യം തന്നെ ഏകദേശം 2 വർഷത്തോളമായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വലിയൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്കായിട്ടുണ്ടായിരുന്നു. എന്നാൽ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം മികച്ചൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലെ ചെറിയൊരു പാളിച്ച മൂലമാണ് സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായി മാറിയത്. പോസിറ്റീവ് റിപ്പോർട്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും പുകഴ്ത്തേണ്ടിയിരുന്ന സിനിമ തന്നെയായിരുന്നു ട്രാൻസ്. അടുത്തൊരു സിനിമ നമ്മുടെ ദിലീപേട്ടൻ്റെ കമ്മാര സംഭവം എന്ന സിനിമയാണ്. സിനിമ പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിൽ വലിയൊരു പാളിച്ച തന്നെയാണ്. സിനിമയ്ക്കുള്ളിൽ സിനിമ എന്നൊരു കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. വ്യത്യസ്ത വേഷങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ നമ്മുടെ ദിലീപ് നിറഞ്ഞാടിയ സിനിമ കൂടിയായിരുന്നു കമ്മാര സംഭവം. ഒരുപക്ഷെ ആ ഒരു കേസ് ഇല്ലായിരുന്നുവെങ്കിൽ ദിലീപിൻ്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയമാകേണ്ടിയിരുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. തിയേറ്ററുകളിൽ കണ്ട വ്യക്തി എന്ന നിലയിൽ ഇന്നും ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എനിക്ക് അത്രത്തോളം മികച്ചതായി തോന്നിയ, മികച്ചൊരു വർക്കായി തോന്നിയ സിനിമ തന്നെയായിരുന്നു കമ്മാര സംഭവം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലയേറിയ സിനിമകളെക്കുറിച്ച്. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.